വിശാലിനി, BJP പുതിയ സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിൽ ഇന്നാണ് ഗൃഹപ്രവേശനം. ആ ഒരു ശുഭകരമായ ആ ഒരു സുദിനത്തെക്കുറിച്ചുള്ള മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. സുരേഷ്, ഏറെ നാളത്തെ കാത്തിരിപ്പ്, ഒരുപക്ഷെ 7 വർഷത്തെ BJP സാധാരണ പ്രവർത്തകരൊക്കെ കാത്തിരുന്നൊരു ദിവസത്തിൻ്റെ പരിസമാപ്തി ഇന്ന് കുറിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് BJP സംസ്ഥാന കാര്യാലയം. ഒരുപക്ഷെ കഴിഞ്ഞ 2017 ഇവിടെ ഉണ്ടായിരുന്ന പത്മാലയം പൊളിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 7 വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അതിൻ്റെ അവസാന ദിവസം, അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് ഗൃഹപ്രവേശ ചടങ്ങുകൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് രാവിലെ 11:30 to 12:00 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പാലുകാച്ചൽ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഗണപതി ഹോമം, വാസ്തുബലി പൂജകളൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനം വരും ദിവസം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ എത്തി നടത്തും എന്നുള്ളതാണ് BJP സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഒരു സംസ്ഥാന കാര്യാലയം ഇന്ന് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ പോകുന്നത്. വിവിധ ഹെൽപ് ഡെസ്കുകൾ, ഒപ്പം തന്നെ വിവിധ മോർച്ച പ്രവർത്തകർക്കുള്ള ഓഫീസുകൾ, സെല്ലുകൾ ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് 7 നിലകളിലായി സംസ്ഥാന കാര്യാലയം ഇന്ന് മിഴി തുറക്കാൻ പോകുന്നത്. രാവിലെ ഇവിടെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് എല്ലാവരും മടങ്ങിയ സാഹചര്യമുണ്ട്. 11 മണിക്ക് ശേഷമാണ് ഔദ്യോഗികമായി പാലുകാച്ചൽ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ കാണുന്നത് പോലെ കയറി വരുന്ന ഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. BJP മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാവിലെ എത്തിയിരുന്നു, അല്പസമയത്തിനകം വീണ്ടും അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്യും. വളരെ വിപുലമായ കാര്യങ്ങൾ, ഒപ്പം തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട്. ഇന്ന് അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തി ഇത്തരത്തിൽ ചടങ്ങുകൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് വരും ദിവസം തന്നെ, അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, ചടുലമായ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഈ ഒരു സംസ്ഥാന കാര്യാലയം അതിൻ്റെ ഒരു തുടക്കമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ ഏകദേശം നടുഭാഗമാണ്. 4-കെട്ട് മാതൃകയിൽ പരമ്പരാഗത ശൈലിയിൽ കേരള വാസ്തുവിദ്യ യുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 2 നിലകൾ അണ്ടർഗ്രൗണ്ടിലേക്കും 5 നിലകൾ മുകളിലേക്കുമായി 7 നിലകളിലാണ് ഈ ഒരു കാര്യാലയം. വളരെ വിസ്മയപരമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ സംസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സൗകര്യങ്ങളോടുകൂടി, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കാര്യാലയമായി, സംസ്ഥാന കാര്യാലയമായി BJP KG മാരാർ ഭവൻ ഇവിടെ ഇന്ന് മിഴി തുറക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ പ്രധാന 4-കെട്ടിന് സമീപത്തുള്ള കുളമാണ്, താമരക്കുളമാണ്. ഇവിടെ ഒരു താമരക്കുളം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ താമരക്കുളത്തിന് നടുക്കായി KG മാരാരുടെ ഒരു ശില്പം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഔദ്യോഗികമായ പാലുകാച്ചൽ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് അതിൻ്റെ മുടി മാറ്റി ആളുകൾക്കായി കാണാൻ കഴിയുക. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കായി ഒരു പ്രസ് ഗ്യാലറി ഉൾപ്പെടെ ഇവിടെ വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ ഒരു റൂമാണ് പ്രസ് ഗ്യാലറി, പ്രസ് റൂമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെയാണ് രാവിലെ പ്രത്യേക പൂജകൾ, വാസ്തുബലി പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകൾ ഇവിടെ നടന്നിരുന്നു. ഇനി പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ, നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വിവിധ വാർത്താ സമ്മേളനങ്ങൾക്കൊക്കെ വേദിയാകാൻ പോകുന്നത് ഈ കാണുന്ന പ്രസ് റൂമാണ്. പ്രസ് റൂം മാത്രമല്ല, കോൺഫറൻസ് റൂം ഉൾപ്പെടെ 300-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനത്തോടെ, LED വോൾ സംവിധാനത്തോടു കൂടിയുള്ള ഒരു ഗ്യാലറി മുകളിലുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അവരുടെ ചർച്ചകൾക്കും അവരുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കും യോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള റൂമുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള റൂമുകൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് തന്നെയായി ഒരു ഡിജിറ്റൽ ഒരു ലൈബ്രറി ഉണ്ട്, സാധാരണ ലൈബ്രറിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന വിവിധ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകും. ഒരുപക്ഷെ മറ്റ് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും പറയാൻ കഴിയാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം വിവിധ
മോർച്ചാ പ്രവർത്തകരുണ്ട്, വിവിധ സംസ്ഥാന നേതാക്കന്മാരുണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, പഴയ അധ്യക്ഷന്മാരുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള റൂമുകളുണ്ടാകും, അവരൊക്കെ ഇവിടെ ഉണ്ടാകും. 24 മണിക്കൂറും പൊതുജനങ്ങളിലേക്ക് സേവനം എത്തിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങൾ എത്തിക്കുക, അതിന് ഏത് സമയത്തും ആർക്കും ഇവിടേക്ക് കടന്നു വരാം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വവും ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിമനോഹരമായ രീതിയിൽ പുഷ്പ അലങ്കാരവും അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 വരുന്ന കൽത്തൂണുകൾ, എനിക്ക് സമീപത്തായി കാണുന്ന ഇതേമാതിരിയുള്ള 50 കൽത്തൂണുകൾ കൂടിയാണ് ഇത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. 55 സെന്റിൽ 60,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വളരെ വിസ്മയപരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് വരും ദിവസങ്ങളിൽ നടക്കും. ഇന്നലെ നമ്മൾ സംസാരിച്ച മുതിർന്ന ബി ജെ പി നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞതുപോലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. വളരെ കോളടക്കം സൃഷ്ടിക്കുന്ന അഴിമതി കഥകൾ, ഒപ്പം തന്നെ ആരോപണങ്ങൾ, സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുന്ന നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ആ സാഹചര്യത്തിൽ അതിനേറ്റവും കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ പകരാൻ, അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്ക് ആക്കം കൂട്ടാൻ, അത് ചർച്ച ചെയ്യാനൊക്കെയുള്ള ഒരു വേദിയായി പ്രവർത്തകർക്ക് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം മാരാർജി ഭവൻ ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോവുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ലൈബ്രറി, ഒപ്പം തന്നെ ഹെൽപ്പ് ഡെസ്ക്. അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമാണ് സംസ്ഥാന കാര്യാലയത്തിലുണ്ടായത്. എന്തായാലും കാത്തിരിക്കുകയാണ്, ഏറെ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായുള്ള പാലുകാച്ചൽ ചടങ്ങുകൾ ആരംഭിക്കാൻ. സുരേഷ്. യെസ്, ഏതായാലും ശാലിനി പറഞ്ഞത് പോലെ തന്നെയാണ്, ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവൻ, അതിമനോഹരമായൊരു സൗധം ഇന്ന് പാലുകാച്ചൽ ചടങ്ങാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ രാവിലെ 11:30-12 ഇടയിലാണ് പാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നത്. ആ ഒരു ശുഭ മുഹൂർത്തം. ഏതായാലും ശാലിനി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ആ ഒരു ശുഭമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പിലുമാണ്.